ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ എപ്പിസോഡിൽ ജെഫ് ഒരു സെലിബ്രിറ്റി ആയി മാറുകയാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇനി 10-ാമത്തെ എപ്പിസോഡിൽ, അതായത് ജെഫ്രി ഡാമറിൻ്റെ കഥ പറയുന്ന ഡാമർ സീരീസിലെ അവസാന എപ്പിസോഡിൽ എന്തെല്ലാമാണ് പറയുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പായി നമ്മുടെ ചാനലായ ഫാസ്റ്റ്കട്സ് ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ നിങ്ങൾക്കായി കൊണ്ടുവരുന്ന ഇതുപോലുള്ള വണ്ടർഫുൾ മൂവീസും സീരീസും എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. സോ വെൽക്കം ബാക്ക് ടു ഫാസ്റ്റ്കട്സ്. ചിക്കാഗോ നഗരത്തിലെ ഒരു വീട് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. വർഷം 1977. രണ്ടു പേർ ഒരു വാനിൽ നിന്നും ഇറങ്ങി ഒരു വീട്ടിലേക്ക് കയറി പോകുന്നു. അതിൽ മുതിർന്ന ഒരാളെ കണ്ടോ? അയാളുടെ പേര് ജോൺ വെയിൻ എന്നാണ്. അത് അയാളുടെ വീടാണ്. അയാളുടെ കൂടെയുള്ള പയ്യൻ അവിടേക്ക് ജോലി അന്വേഷിച്ച് വന്നതാണ്. അവൻ വീടിൻ്റെ അകത്തേക്ക് കയറുന്നു. അപ്പോൾ അവൻ എന്തോ ചീഞ്ഞ് നാർന്ന മണമടിക്കുന്നു. എന്താ അവിടെ ഒരു നാറ്റം? അവൻ ജോണിനോട് ചോദിക്കുന്നു. അത് വലയിലെയും ചത്ത് ചീഞ്ഞ് കിടക്കുന്നതായിരിക്കും, ജോൺ പറയുന്നു. ശേഷം ജോൺ അവനൊരു ബീർ കൊടുക്കുന്നു. ബീർ കണ്ടിട്ട് ഇത് എന്താണെന്ന് അവൻ ചോദിക്കുന്നു. ഇതൊരു തരം കോളയാണ്, നീ ധൈര്യമായി കുടിച്ചോ, ജോൺ പറയുന്നു. അങ്ങനെ അവൻ അത് കുടിക്കുന്നു. ശേഷം അവർ ഒരു സോഫയിലിരിക്കുന്നു. ഉടനെ പയ്യനെ തലകറക്കം അനുഭവപ്പെടുന്നു. നമ്മുടെ ജോൺ അവന് കൊടുത്ത ബീറിൽ ഡ്രഗ് കലർത്തിയിരുന്നു. അവൻ അബോധാവസ്ഥയിലായപ്പോൾ ജോൺ അവൻ്റെ കൈകൾ കെട്ടുന്നു. ഉടനെ അവൻ ജോണിനെ അടിക്കുന്നു. അങ്ങനെ അവിടെ ഒരു അടിപിടി നടക്കുന്നു. ഒടുക്കം ജോൺ ഒരു ചട്ടിയെടുത്ത് അവൻ്റെ തലക്കടിക്കുന്നു. അവൻ അടി കൊണ്ട് നിലത്ത് വീഴുന്നു. ശേഷം ജോൺ അവനെ ബാത്റൂമിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. എന്നിട്ട് അവിടുത്തെ വെള്ളത്തിൽ അവനെ മുക്കി കൊല്ലുന്നു. ഇവിടെ ഇപ്പോൾ എന്താണ് നടന്നത് നിങ്ങൾ ആലോചിക്കുകയാണോ? അതൊക്കെ ശേഷം പറയുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്താൽ വർഷം 1994, അതായത് നമ്മുടെ ജെഫിനെ അറസ്റ്റ് ചെയ്തിട്ട് 3 വർഷമായി. ഗ്ലെൻഡ തൻ്റെ ഓഫീസിലിരുന്നൊരു വാർത്ത കാണുന്നു. അവൾ കാണുന്നത് 1977 ജോണിൻ്റെ വീട്ടിൽ നിന്നും പോലീസുകാർ ആ പയ്യൻ്റെ ബോഡി എടുത്തുകൊണ്ട് വരുന്ന വാർത്തയാണ്. നമ്മൾ പറഞ്ഞ് ജോൺ ഉണ്ടല്ലോ, അവൻ 33 പേരെ മൃഗീയമായി കൊന്ന ഒരു അമേരിക്കൻ സീരിയൽ കില്ലറാണ്. 1977 ഈ വാർത്ത ഇപ്പോൾ കാണിക്കാൻ കാരണം ജോൺ വെയിൻ തനിക്ക് മരണശിക്ഷ വേണമെന്ന് കോടതിയിൽ അപ്പീൽ കൊടുത്തിരുന്നു. അത് കോടതി അംഗീകരിക്കുകയുണ്ടായി. അടുത്ത മാസം അവൻ്റെ വധശിക്ഷയാണ്. അതുകൊണ്ട് അവൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ വീണ്ടും ടിവിയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാർത്ത ഗ്ലെൻഡയുടെ കൂടെയുള്ള ഒരു സഹപ്രവർത്തകൻ കാണുന്നുണ്ട്. അവൾ ഇതിനേക്കാൾ വലിയ ദുഷ്ടനീ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ലെന്ന് പറയുന്നു. അത് കേട്ട ഗ്ലെൻഡെ തിരിച്ചു പറയുന്നു, ഈ ലോകത്ത് അവനേക്കാൾ വലിയ ദുഷ്ടനുണ്ട്. ഉണ്ടോ, അത് ആരാണ്? അവൾ ആശ്ചര്യത്തോടെ ചോദിക്കുന്നു. എൻ്റെ അയൽവാസി ജെഫ്. അവൻ 17 പേരെയാണ് കൊന്നതെങ്കിലും അവൻ ആ ശരീരങ്ങളോട് ചെയ്ത രീതി വ്യത്യസ്തമായിരുന്നു. അവൻ്റെ റൂമിൽ നിന്ന് വരുന്ന ശവങ്ങളുടെ മണമുണ്ടല്ലോ, അതെല്ലാം അവൻ നിത്യവും ആസ്വദിക്കുമായിരുന്നു. അവനേക്കാൾ വലിയ ദുഷ്ടൻ വേറെ ആരുമില്ല, ഗ്ലെൻഡ പറയുന്നു. അവിടുന്ന് കട്ട് ചെയ്താൽ ജെഫ് ജയിലിലെ ക്യാൻറ്റീനിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണാം. ഉടനെ അവൻ്റെ തൊട്ടപ്പുറത്തുള്ള സീറ്റിൽ ഒരാൾ വന്നിരിക്കുന്നു. പക്ഷേ അയാളിരുന്ന സീറ്റിൽ ഭക്ഷണം അടങ്ങുന്നൊരു പ്ലേറ്റ് ഉണ്ടായിരുന്നു. അതിലെ ഭക്ഷണമെല്ലാം അയാളുടെ വസ്ത്രത്തിലായി. ഇതാരാ ചെയ്തതെന്ന് ചോദിച്ച് അയാൾ ചൂടാവുന്നു. അപ്പോൾ സോറി, എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്ന സീറ്റാണ്, ഞാനാണ് അവിടെ വെച്ചതെന്ന് ജെഫ് പറയുന്നു. അയാൾ ജെഫിനോട് ചൂടായി അവിടെ നിന്ന് പോകുന്നു. ജെഫാണെങ്കിൽ ഇല്ലാത്തൊരു സുഹൃത്തിൻ്റെ കാര്യം പറഞ്ഞ് ആളുകളെ വെറുപ്പിക്കാനായി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഇതായിരുന്നു ജയിലിലുള്ള അവൻ്റെ ഏക ആനന്ദം. ജെഫ് ഇങ്ങനെ ചെയ്തത് എല്ലാ ജയിൽപ്പുള്ളികളും കാണുന്നു. അവരുടെ കൂട്ടത്തിൽ കറുത്ത വർഗ്ഗക്കാരനായ ക്രിസ്റ്റഫർ എന്നൊരു ജയിൽപ്പുള്ളിയും ഉണ്ടായിരുന്നു. ജെഫ് ചെയ്തെല്ലാം കണ്ട് അവന് ദേഷ്യം വരുന്നു. അടുത്ത ദിവസം മുതൽ അവൻ ജെഫിനെ ക്ലോസ് ആയി വാച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ജെഫ് തൻ്റെ തമാശ വീണ്ടും തുടങ്ങുന്നു. അടുത്ത ദിവസം അവൻ ക്യാൻറ്റീനിലെ വേറൊരു സീറ്റിൽ പ്ലേറ്റ് വയ്ക്കുന്നു. എന്നിട്ട് അതിൽ ആരെങ്കിലും വന്നിരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നു. എന്നാൽ അവനത് ചെയ്തത് ക്രിസ്റ്റഫർ കാണുന്നുണ്ടായിരുന്നു. അവനതെടുത്ത് ജെഫിൻ്റെ അടുത്തേക്ക് പോകുന്നു. ജെഫെ, താൻ എന്തുദ്ദേശത്തിലാണ് അതെല്ലാം ചെയ്യുന്നത്? ക്രിസ്റ്റഫർ അവനോട് ചൂടാവുന്നു. ബ്രോ, ഞാനൊരു തമാശക്ക് ചെയ്തതാണ്, നമുക്കിവിടെ എന്തെങ്കിലും ടൈം പാസ് വേണ്ടേ? ജെഫ് പറയുന്നു. തമാശയ്ക്കോ? നിങ്ങൾക്കെല്ലാം തമാശയാണോ? ഞങ്ങളെല്ലാം പൊട്ടന്മാരാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? ക്രിസ്റ്റഫർ അവനോട് ചൂടാവുന്നു. ക്രിസ്റ്റഫറിൻ്റെ ശബ്ദം കേട്ട് ഒരു പോലീസുകാരൻ അവിടേക്ക് വരുന്നു. അയാൾ അവൻ അവിടെ നിന്നും കൊണ്ടുപോകുന്നു. അടുത്ത സീനിൽ ക്രിസ്റ്റഫർ അവിടുത്തെ ലൈബ്രറിയിൽ നിൽക്കുന്നത് കാണിക്കുന്നു. മാഡം, ജെഫ്രി ഡാമർ എന്ന ജയിൽപ്പുള്ളിയില്ലേ, അവനെ എന്ത് കുറ്റത്തിനാണ് അറസ്റ്റ് ചെയ്തത്? ക്രിസ്റ്റഫർ ലൈബ്രറിയനോട് ചോദിക്കുന്നു. സോറി ക്രിസ്റ്റഫർ, ജയിൽപ്പുള്ളികളുടെ വിവരം പുറത്ത് പറയാൻ പാടില്ല, ലൈബ്രറിയൻ പറയുന്നു. മാഡം പ്ലീസ്, അവൻ എന്താണ് ചെയ്തതെന്ന് എന്നോടൊന്ന് പറയാമോ? ഞാൻ വേറെ ആരോടും പറയില്ല, കാരണം അവൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടെങ്കിൽ സഹിക്കുന്നില്ല. എനിക്ക് മാനസികമായി വളരെയധികം പ്രയാസമുണ്ട്. പ്ലീസ്, അവൻ എന്താണ് ചെയ്തതെന്ന് എന്നോടൊന്ന് പറയാമോ? ക്രിസ്റ്റഫർ സങ്കടത്തോടെ ചോദിക്കുന്നു. അങ്ങനെ ആ ലൈബ്രറിയൻ ജെഫ് ചെയ്ത പ്രവർത്തികളുടെ ആർട്ടിക്കിളുകൾ അവന് കാണിച്ചു കൊടുക്കുന്നു. ക്രിസ്റ്റഫർ അതെല്ലാം വായിച്ചു നോക്കുന്നു. അങ്ങനെ ജെഫ് ചെയ്തത് എന്താണെന്ന് അറിഞ്ഞപ്പോൾ ക്രിസ്റ്റഫറിന് സങ്കടവും അതിനോടൊപ്പം ജെഫിനോട് ദേഷ്യവും വരുന്നു. മാത്രമല്ല, അവൻ ജെഫ് വന്ന ഓരോ ഇരകളെയും കുറിച്ച് ആലോചിച്ച് കരയുന്നു. അടുത്ത ദിവസം ജെഫ് ജയിലിൽ അടിച്ചു വരി തുടക്കുന്നത് കാണാം. ഈ സമയം ടിവിയിൽ ജോൺ വെയിൻ്റെ ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ടായിരുന്നു. ജെഫ് അത് ശ്രദ്ധിക്കുന്നു. ഞാൻ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്, അങ്ങനെ ഒടുക്കം ഞാൻ ജയിലിലായി. അവിടെ വെച്ച് ഞാൻ ധ്യാനത്തിന് ചേരുകയുണ്ടായി. അത് കാരണം എനിക്കിപ്പോൾ മനംമാറ്റം വന്നു. ദൈവം എന്ന ചിന്തയാണ് ഇപ്പോൾ എന്നിലുള്ളത്. പക്ഷേ ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം നോക്കുമ്പോൾ എനിക്ക് എന്നോട് പോലും ക്ഷമിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നിയമം അനുസരിച്ച് ഞാൻ മരിക്കാൻ തയ്യാറാവുകയാണ്. ദൈവം എൻ്റെ തെറ്റുകൾ പുറത്തന്നെ സ്വർഗത്തിൽ കടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ജോൺ ഇന്റർവ്യൂവിൽ പറയുന്നു. ഇതായിരുന്നു ജെഫ് കണ്ടത്. അപ്പോൾ അവനിൽ മരിക്കാനല്ല, നല്ലപോലെ ജീവിക്കാനുള്ളൊരു ചിന്ത വരുന്നു. അങ്ങനെ ജെഫ് ജയിലിലുള്ള ഒരു ബിഷപ്പിനെ കാണാൻ പോകുന്നു. അദ്ദേഹം അവിടെയുള്ള ജയിൽപ്പുള്ളികളെ സൽക്കർമ്മത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരാളാണ്. ഫാദർ, എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം, ജെഫ് പറയുന്നു. അങ്ങനെ ജെഫും ബിഷപ്പും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയിരിക്കുന്നു.
ഫാദർ ജോൺ ഒരുപാട് പേരെ കൊന്നു, എന്നിട്ട് ഇപ്പോൾ അദ്ദേഹം നന്നായി. അതുകൊണ്ട് ചെയ്ത തെറ്റുകൾക്കെല്ലാം പകരമായി അദ്ദേഹം തൻ്റെ ജീവൻ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഒരാൾ നന്നായ ശേഷം മരിച്ചാൽ ദൈവം അവർക്ക് സ്വർഗം കൊടുക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അത് ശരിയാണോ ഫാദർ? അദ്ദേഹം ഇത്രയെല്ലാം ചെയ്തിട്ടും ദൈവം അദ്ദേഹത്തിന് മാപ്പ് കൊടുത്ത് വീണ്ടും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമോ? ജെഫ് ചോദിക്കുന്നു. അപ്പോൾ ജെഫ്, നീ വന്നിരിക്കുന്നത് ജോണിൻ്റെ കാര്യം അറിയാനാണോ അതോ നിൻ്റെ കാര്യം അറിയാനാണോ? ബിഷപ്പ് ചോദിക്കുന്നു. ജെഫ് ഒന്നും മിണ്ടിയില്ല. അപ്പോൾ നിനക്ക് ക്രിസ്തുവിൻ്റെ കഥ അറിയില്ലേ? അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ എല്ലാവരും അദ്ദേഹത്തെ കുരിശിൽ തറച്ചു, എന്നിട്ടും അദ്ദേഹം അവരോടെല്ലാം ക്ഷമിച്ചു. ദൈവപുത്രനോട് ചെയ്ത ക്രൂരതകൾ പോലും അദ്ദേഹം ക്ഷമിച്ചു. എന്നിട്ടാണോ സാധാരണക്കാരെ കൊന്ന നിന്നോട് ദൈവം ക്ഷമിക്കാത്തത്? ഉറപ്പായും അദ്ദേഹം നിന്നോടും ക്ഷമിക്കും, പക്ഷേ നീ നന്നാവണം. പിന്നീട് ഒരിക്കലും തെറ്റിലേക്ക് പോകരുത്, എന്നാൽ നിനക്ക് സ്വർഗം കിട്ടും, ബിഷപ്പ് പറയുന്നു. അപ്പോൾ ജെഫിന് നന്നാവാൻ അതിയായ ആഗ്രഹം തോന്നുന്നു. അവിടുന്ന് കട്ട് ചെയ്താൽ ഗ്ലൻ്റെ ഒരു ചർച്ചിലേക്ക് പോകുന്നു. അവിടുത്തെ ഫാദർ ക്ഷമയെക്കുറിച്ച് അവരോട് സംസാരിക്കുന്നു. അങ്ങനെ ഫാദറിൻ്റെ പ്രഭാഷണമെല്ലാം കഴിഞ്ഞ ശേഷം ഗ്ലൻ്റെ ഫാദറുമായി സംസാരിക്കുന്നത് കാണാം. ഫാദർ, നിങ്ങൾ ക്ഷമയെക്കുറിച്ച് പറഞ്ഞിരുന്നില്ലേ, നമ്മളെല്ലാവരോടും ക്ഷമിക്കണമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷേ എനിക്ക് ജെഫ്രി ഡാമറിനോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല. അവൻ ചെയ്ത ക്രൂരതകളും ഞാൻ അനുഭവിച്ച വേദനകളും ആലോചിക്കുമ്പോൾ എനിക്ക് അവനോട് ക്ഷമിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഗ്ലൻ്റെ സങ്കടത്തോടെ ചോദിക്കുന്നു. ജെഫ് ചെയ്ത കാര്യങ്ങളെല്ലാം ആലോചിക്കുമ്പോൾ നിനക്ക് ദേഷ്യമാണ് വരുന്നതെങ്കിൽ നീ ദേഷ്യപ്പെടണം, അതല്ല നിനക്ക് കരച്ചിലാണ് വരുന്നതെങ്കിൽ നീ കരയണം. അങ്ങനെ നിന്റെ ഫീലിംഗ്സുകൾ നീ പുറത്ത് കാണിക്കണം. അപ്പോൾ നിനക്ക് ക്ഷമിക്കാൻ കഴിയും. അത് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടാവും, അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ടാവും, അല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ടാവാം. എന്തൊക്കെയായാലും ഒരു ദിവസം അവൻ ചെയ്ത് നീ മറക്കും, അന്ന് നിനക്ക് അവനോട് ക്ഷമിക്കാൻ കഴിയും, ഫാദർ പറയുന്നു. അവിടുന്ന് കട്ട് ചെയ്താൽ ലയണൽ ജെഫിനെ കാണാൻ ജയിലിൽ പോകുന്നത് കാണാം. അവൻ ജെഫിൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നു. അപ്പോൾ അച്ഛൻ ഇവിടെ മദ്യമില്ല, അതുകൊണ്ട് എനിക്കൊരു സുഖവുമില്ല, ജെഫ് ഒരു തമാശയോടെ പറയുന്നു. ഉടനെ അവൻ അവൻ്റെ പേരിലിറക്കിയ ബുക്കിൻ്റെ അവസ്ഥകൾ ചോദിച്ചറിയുന്നു. അപ്പോൾ നിന്റെ ബുക്ക് ഇപ്പോൾ ഒരു പ്രശ്നമായിട്ടുണ്ട്, അതിൻ്റെ വരുമാനത്തിൻ്റെ പേരിൽ ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട്, എന്നാലും കുറേ ആളുകൾ അത് വാങ്ങി വായിക്കുന്നുണ്ട്, ലയണൽ പറയുന്നു. ശേഷം അച്ഛ, ഞാനാകെ മാറി, ഞാൻ ബിഷപ്പ് ആവാൻ പോകുന്നു, അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? ജെഫ് ചോദിക്കുന്നു. അത് കേട്ടപ്പോൾ ലയണൽ സന്തോഷിക്കുന്നു. സത്യമാണോ മോനെ, നീ ബിഷപ്പാവുകയാണോ? എനിക്ക് സന്തോഷമായി, നീ നന്നാവുമെന്ന് എനിക്കറിയാമായിരുന്നു, ലയണൽ പറയുന്നു. അച്ഛാ, ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ചീത്ത കളിപ്പിച്ചു, ഞാൻ കാരണം നിങ്ങളെ ആളുകളുടെ ഇടയിൽ നാണം കെട്ടിട്ടുണ്ട്, അതിനെല്ലാം നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ജെഫ് ആത്മാർത്ഥമായി ലയണലിനോട് ക്ഷമ ചോദിക്കുന്നു. ഉറപ്പായി മോനെ, ഞാൻ ക്ഷമിക്കും, കാരണം നീ എൻ്റെ മോനല്ലേ, ലയണൽ പറയുന്നു. അവിടുന്ന് കട്ട് ചെയ്താൽ ഗ്ലൻ്റെ ഒരു കല്യാണ പാർട്ടിക്ക് പോകുന്നത് കാണാം. അത് കോണറിൻ്റെ മൂത്ത ചേട്ടൻ്റെ കല്യാണ പാർട്ടിയാണ്. അവരുടെ അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഗ്ലൻ്റെ അയാളുടെ അടുത്ത് ചെന്നിരിക്കുന്നു. അയാൾ കോണറിൻ്റെ വേർപാടിൽ ഇപ്പോഴും ദുഃഖിച്ചിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ സംഭവിച്ചതെല്ലാം മറക്കണം, ഇനിയും ഇങ്ങനെ ദുഃഖിച്ചിരിക്കരുത്, എല്ലാ കാര്യവും മറക്കണമെന്ന് ഗ്ലൻ്റെ അദ്ദേഹത്തോട് പറയുന്നു. അപ്പോൾ ഞാൻ ജെഫ് ചെയ്തെല്ലാം എന്നും മറക്കും, പക്ഷേ രാവിലെ ആകുമ്പോൾ എനിക്ക് വീണ്ടും ജെഫിന് ഓർമ്മ വരും, എന്താണെന്ന് അറിയില്ല, എൻ്റെ മനസ്സിൽ അവനെ കൊല്ലാനുള്ള ദേഷ്യം ആളി കത്തുന്നുണ്ട്, അയാൾ പറയുന്നു. ശരിയാ, എനിക്കും അത് തന്നെ തോന്നുന്നു. അവൻ്റെ കഥ പുറത്തു വന്നതോടെ അവൻ ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയായി മാറിയിട്ടുണ്ട്, നമ്മൾ അവൻ എന്തെങ്കിലും ചെയ്യണം, ഗ്ലൻ്റെ പറയുന്നു. ശരിയാണ്, ജെഫ് ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയായി മാറിയിട്ടുണ്ട്. അത് തന്നെയാണ് ടോണിയുടെ വീട്ടിലെ ചർച്ചയും. അമ്മ, ജെഫിൻ്റെ ബുക്ക് വന്നതോടെ അവൻ ഇപ്പോൾ ഒരു സൂപ്പർ ഹീറോ ആയി മാറിയിട്ടുണ്ട്, ഒരു മകൾ പറയുന്നു. ശരിയാണ്, അവൻ്റെ ക്രൂരതകൾ പുറത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞാണ് ആ ബുക്ക് ഇറക്കിയത് തന്നെ, പക്ഷേ അത് വായിക്കുന്ന ആളുകൾ അവനൊരു സൂപ്പർ ഹീറോ ആക്കിയിട്ടുണ്ട്. മാത്രമല്ല അവനിപ്പോൾ ധാരാളം ഫാൻസുമുണ്ട്. നമ്മളിതിനെതിരെ കേസ് കൊടുക്കണം, ഇല്ലെങ്കിൽ എല്ലാവരും ഇതുപോലെ ഓരോരുത്തരെ വെട്ടിമുറുക്കി സെലിബ്രിറ്റികളാവാൻ ശ്രമിക്കും, അമ്മ പറയുന്നു. അവിടുന്ന് കട്ട് ചെയ്താൽ സൂര്യഗ്രഹണമുള്ളൊരു ദിവസം ജെഫിൻ്റെ ജയിലിലേക്ക് ഒരു ബിഷപ്പ് വരുന്നു. സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജെഫ് ബിഷപ്പ് ആവാൻ വേണ്ടി മാമോദിസം മുങ്ങുന്ന ദിവസമാണത്. അതിനുവേണ്ടിയാണ് ബിഷപ്പ് അങ്ങോട്ടേക്ക് വരുന്നത്. ആ ദിവസത്തിന് ജോൺ വെയിൻ വധശിക്ഷ ഏറ്റുവാങ്ങാൻ പോകുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. അങ്ങനെ അവിടേക്ക് വന്ന ബിഷപ്പിന് അവർ മാമോദിസം മുക്കാൻ ഒരുക്കിയ ടാങ്ക് കാണിച്ചു കൊടുക്കുന്നു. ഉടനെ അവർ മാമോദിസം മുക്കാനായി ജെഫിനെ വിളിക്കുന്നു. ഈ സമയം ജോൺ വെയിൻ മരിക്കാനായി ഒരു കട്ടിലിൽ കിടക്കുന്നു. അങ്ങനെ ജെഫ് വസ്ത്രം മാറി വന്ന് മാമോദിസം മുങ്ങുന്നു. അപ്പുറത്താണെങ്കിൽ ഡോക്ടർമാർ ജോൺ വെയിൻ്റെ ഞരമ്പുകളിലേക്ക് വലിയ അളവിൽ സോഡിയം കയറ്റുന്നു. ഈ സമയം ക്രിസ്റ്റഫർ അവൻ്റെ സെല്ലിലിരുന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് കാണാം. പിതാവെ, ഞാൻ ജെഫിന് എന്താണ് ചെയ്യേണ്ടത്? അവൻ ധാരാളം പേരെ ക്രൂരമായി കൊന്ന ശേഷമാണ് മാമോദിസം മുങ്ങാൻ പോയത്. ഞാൻ അവനെ എന്താണ് ചെയ്യേണ്ടത്? ക്രിസ്റ്റഫർ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സോഡിയത്തിന് അളവ് കൂടിയതിനാൽ ജോൺ മരിക്കുന്നു. അങ്ങനെ വേദനയില്ലാത്ത മരണശിക്ഷയായിരുന്നു അവൻ്റെ മേൽ നടപ്പിലാക്കിയത്. ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ ജെഫ് മാമോദിസം മുങ്ങിയെഴുന്നേൽക്കുന്നു. ഇപ്പോൾ അവന് ബിഷപ്പ് ആവാനുള്ള അംഗീകാരം ലഭിച്ചു. ഇനി അവൻ അതിനുവേണ്ടി പരിശ്രമിക്കണം. ക്രിസ്റ്റഫർ ആണെങ്കിലോ അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. പിതാവെ, നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം, ക്രിസ്റ്റഫർ പറയുന്നു. ക്രിസ്റ്റഫറിന്റെ മനസ്സിൽ ദൈവം ഇട്ടുകൊടുത്ത ചിന്ത എന്താണെന്ന് നമുക്ക് അടുത്ത സീനിൽ കാണാം. അവിടുന്ന് കട്ട് ചെയ്താൽ ജെഫ് പുസ്തകം വായിച്ച് അവൻ്റെ സെല്ലിൽ കിടക്കുന്നു. ഉടനെ ഒരു പോലീസുകാരൻ വന്ന് അവനോട് ജോലിക്കുള്ള സമയമായെന്ന് പറയുന്നു. ജെഫ് അവിടെ നിന്നും എഴുന്നേറ്റ് ജയിലിലെ ജിമ്മ് ക്ലീൻ ചെയ്യാനായി പോകുന്നു. അവിടെ അവന് ജെസ്സി എന്നൊരു സുഹൃത്തുമുണ്ട്, അവനും ഒരു ജയിൽ പുള്ളിയാണ്. അവർ രണ്ടുപേരും ചേർന്നാണ് അവിടെയെല്ലാം തുടച്ച് വൃത്തിയാക്കുന്നത്. ഉടനെ പോലീസുകാരൻ ക്രിസ്റ്റഫറിന്റെ സെല്ലിലേക്ക് പോകുന്നു. ഇപ്പോൾ അവൻ്റെയും ഡ്യൂട്ടി സമയമാണ്. അവനും ജിം ക്ലീൻ ചെയ്യാനാണ് വന്നത്. ജിമ്മിലെത്തിയത് മുതൽ അവൻ ജെഫിനെ ശ്രദ്ധിക്കുന്നു. ജെഫ് ആണെങ്കിലോ അവൻ ഇടയ്ക്കിടെ ക്രിസ്റ്റഫറിനെ നോക്കുന്നു. അങ്ങനെ ക്രിസ്റ്റഫർ ഒരു തുടപ്പ് കയ്യിൽ പിടിച്ച് അപ്പുറത്തെ റൂമിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. അപ്പോൾ ക്രിസ്റ്റഫർ ജെസ്സിയോട് അപ്പുറത്തെ റൂം ക്ലീൻ ചെയ്യാനൊന്ന് സഹായിക്കാമെന്ന് ചോദിക്കുന്നു. ഓക്കെ, ഞാൻ വരാമെന്ന് ജെസ്സി പറയുന്നു. ജെഫ് ആണെങ്കിൽ വീണ്ടും ജിമ്മിലെ ഓരോ സാധനങ്ങൾ എടുത്ത് തുടയ്ക്കുന്നു. കുറച്ച് സമയത്തിന് ശേഷം പോലീസുകാരനും അവിടെ നിന്നും പോകുന്നു. ഇപ്പോൾ അവിടെ ജെഫ് ഒറ്റയ്ക്കായി, എങ്ങും നിശബ്ദത മാത്രം. പെട്ടെന്ന് അപ്പുറത്തെ റൂമിൽ നിന്നും ജെഫ് ഒരു അലർച്ച കേൾക്കുന്നു. അത് ജെസ്സിയുടെ അലർച്ചയാണ്. അത് കേട്ട് ജെഫ് തരിച്ചു നിൽക്കുന്നു. ജെസ്സിക്ക് എന്താ പറ്റിയതെന്ന് ജെഫ് ആലോചിക്കുന്നു. ഉടനെ ആ റൂമിൻ്റെ വാതിൽ തുറന്ന് ക്രിസ്റ്റഫർ ജെഫിൻ്റെ അടുത്തേക്ക് വരുന്നു. ക്രിസ്റ്റഫറിൻ്റെ വസ്ത്രത്തിൽ ചോരയുടെ അടയാളമുണ്ട്. അത് കണ്ടാൽ അവൻ ജെസ്സിയെ കൊന്നു എന്ന് മനസ്സിലാവും.
അവൻ്റെ കയ്യിലൊരു ഇരുമ്പ് കഷ്ണവുമുണ്ട്. പക്ഷെ അവൻ എന്തിനാണ് ജെസ്സിയെ കൊന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതെന്തെങ്കിലും ആവട്ടെ, അവൻ ഇനി ജെഫിനെ കൊല്ലാനാണ് പോകുന്നത്. അതെന്തിനാവുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കാരണം 17 പേരെ മൃഗീയമായി കൊന്നവനാണ് ജെഫ്. അത് ഉൾക്കൊള്ളാൻ ക്രിസ്റ്റഫറിന് കഴിഞ്ഞിരുന്നില്ല. അതിനുവേണ്ടിയാണ് അവൻ ജെഫിനെ കൊല്ലാൻ പോകുന്നത്. എടാ ജെഫ്, നീ ഒരുപാട് പേരെ കൊന്നു. അവരുടെ എല്ലാവരുടെയും ശരീരം ഇഞ്ചിഞ്ചായി മുറിച്ചെടുത്തു. എന്നിട്ടും നിനക്കൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. നീ ഇവിടെ സുഖമായി ജീവിക്കുന്നു. ശരിക്കും നീ ഇങ്ങനെ ജീവിക്കാൻ പാടില്ല. ഓരോരുത്തരെയും നീ എങ്ങനെയാണോ കൊന്നത്, അതുപോലെ തന്നെ ഞാൻ നിന്നെയും കൊല്ലും, ക്രിസ്റ്റഫർ പറയുന്നു. ജെഫിന് അവനെ കണ്ടിട്ട് പേടിയാവുന്നു. അവൻ രക്ഷപ്പെടാൻ നോക്കുന്നു. പക്ഷേ ക്രിസ്റ്റഫർ അവനെ പിടിച്ചടിക്കുന്നു. അവിടെയുള്ള ഒരു കമ്പിക്കഷ്ണം ഉപയോഗിച്ച് അവൻ ജെഫിനെ അടിച്ചു കൊല്ലുന്നു. അങ്ങനെ 34-ാമത്തെ വയസ്സിൽ ജെഫ് മരണമടയുന്നു. അതോടെ നമ്മുടെ ഈ വില്ലൻ ഈ ലോകത്ത് നിന്നും എന്നേക്കുമായി വിട പറയുന്നു. അങ്ങനെ ജെഫ് മരിച്ചെന്ന കാര്യം ലയണൽ അറിയുന്നു. ഉടനെ ലയണലും ഷാരിയും ആശുപത്രിയിലേക്ക് പോകുന്നു. അവിടെ ഒരു റൂമിൽ ജെഫിന്റെ ബോഡി കിടത്തിയിട്ടുണ്ട്. ലയണൽ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. തൻ്റെ മകൻ്റെ ചേതനയേറ്റ ശരീരം കണ്ട് ലയണൽ പൊട്ടിക്കരയുന്നു. ഇന്ന് ലയണൽ പൊട്ടിക്കരയുന്ന പോലെ ജെഫ് കൊന്ന ഓരോരുത്തരുടെയും അച്ഛനമ്മമാർ പൊട്ടിക്കരഞ്ഞിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം ജോയ്സ് ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അവിടെ ലയണൽ ഇരിക്കുന്നത് അവൾ കാണുന്നു. കുറച്ച് സമയത്തിന് ശേഷം അവരെ ഡോക്ടറുടെ റൂമിലേക്ക് വിളിക്കുന്നു. അവിടുത്തെ ഡോക്ടർ അവരോട് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അവർ അവിടേക്ക് വന്നത്. നോക്കൂ, നിങ്ങളുടെ മകൻ്റെ പോസ്റ്റ്മോർട്ടത്തിനിടയിൽ അവൻ്റെ തലച്ചോറ് ഞങ്ങൾ എടുത്തിരുന്നു. ധാരാളം കൊലകൾ ചെയ്ത വ്യക്തിയല്ലേ അവൻ? അവൻ്റെ തലച്ചോറ് സാധാരണക്കാരിൽ നിന്നും വ്യത്യസ്തമാണെന്ന് പഠിക്കാനാണ് ഞങ്ങളത് ചെയ്തത്, ഡോക്ടർ പറയുന്നു. അത് കേട്ട് ലയണൽ അത്ഭുതപ്പെടുന്നു. അപ്പോൾ അവൻ്റെ തലച്ചോറ് ഇല്ലാതെയാണോ ഞങ്ങൾ അവൻ്റെ ശവമടക്കം നടത്തിയത്? ലയണൽ ചോദിക്കുന്നു. അതെ, ഞങ്ങളത് നിങ്ങളെ പിന്നീട് അറിയിക്കാമെന്ന് കരുതി കാത്തുനിന്നതാണ്, ഡോക്ടർ പറയുന്നു. അവൻ്റെ തലച്ചോറിനെ കുറിച്ച് പഠിച്ചാൽ ഭാവിയിൽ അത് എല്ലാവർക്കും ഉപകാരപ്പെടുമല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് സമ്മതമാണ്, ജോയ്സ് പറയുന്നു. ജോയ്സ് ജെഫിൻ്റെ തലച്ചോർ പഠിക്കാൻ വിട്ടുകൊടുക്കണമെന്ന വാദം ഉന്നയിക്കുന്നു. ലയണലാണെങ്കിൽ അതിനെ എതിർക്കുന്നു. ഇല്ല ജോയ്സ്, ഞാൻ അതിന് സമ്മതിക്കില്ല. എൻ്റെ മോൻ്റെ തലച്ചോറ് പിച്ച് ചീന്താൻ ഞാൻ അനുവദിക്കില്ല. ഞങ്ങളോട് പറയാതെ അവൻ്റെ തലച്ചോറ് എടുത്തതിന് ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും, ലയണൽ ഡോക്ടറോട് പറയുന്നു. സാർ, അതിനെക്കുറിച്ച് ഞങ്ങൾ നല്ലതുപോലെ പഠിക്കും. അത് നാളെ പലർക്കും ഉപകാരപ്പെടുന്നതാവും. ചിലപ്പോൾ ഇത്ര പേരെ ക്രൂരമായി കൊല്ലാൻ ജെഫിൻ്റെ തലച്ചോറിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടായേക്കാം, ഡോക്ടർ പറയുന്നു. നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും എൻ്റെ മോൻ്റെ തലച്ചോറ് വെച്ച് പഠിക്കാൻ ഞാൻ അനുവദിക്കില്ല. അവൻ എങ്ങനെയാണ് ജീവിച്ചതെന്ന് ആരും അറിയരുത്. അതിന് ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് ലയണൽ അവിടെ നിന്നും പോകാനൊരുങ്ങുന്നു. അപ്പോൾ എൻ്റെ മകൻ്റെ തലച്ചോറെങ്കിലും ഈ ലോകത്ത് ബാക്കിയുണ്ടാവുമല്ലോ എന്ന് കരുതിയാണ് ഞാനിത് പറയുന്നത്. ഡോക്ടറെ, നിങ്ങളിത് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. നമുക്ക് കേസിന് പോവാം, ജോയ്സ് ഡോക്ടറോട് പറയുന്നു. അവിടുന്ന് കട്ട് ചെയ്താൽ ഗ്ലൻഡയും അവളുടെ കൊച്ചുമകനും ഒരു ഷോപ്പിങ്ങിന് പോകുന്നു. അവിടെ വെച്ച് എനിക്ക് മിഠായി വേണമെന്ന് കൊച്ചുമോൻ പറയുന്നു. ഗ്ലൻഡ അവന് മിഠായി എടുത്ത് കൊടുക്കുന്നു. ശേഷം അവൾ പോകാനിറങ്ങിയപ്പോൾ അവിടുത്തെ ഒരു ഷെൽഫിൽ ജെഫിൻ്റെ ബുക്ക് അവൾ കാണുന്നു. അത് അവൾ അത്ര മൈൻഡ് വയ്ക്കാതെ അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ ജെഫിനെ പലരും മറന്നു തുടങ്ങിയിരിക്കുന്നു എന്നതിനുള്ള തെളിവാണിത്. അവിടുന്ന് കട്ട് ചെയ്താൽ ജെഫിൻ്റെ തലച്ചോറിനെ ചൊല്ലി കോടതി വിധി കാണിക്കുന്നു. ഒരു സീരിയൽ കില്ലറിൻ്റെ തലച്ചോറ് പഠിച്ച ശേഷം വല്ലവനും അതുപോലെ ചെയ്യാൻ തോന്നിയാൽ നാളെ അതൊരു പ്രശ്നമാവും. അങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നു എന്നതിന് പകരം അങ്ങനെ ആരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് നാം ഭാവിയിലുള്ള ജനതയെ അറിയിക്കേണ്ടത്. ഇല്ലെങ്കിൽ ചിലർക്ക് ജെഫിൻ്റെ സ്വഭാവം വന്നേക്കും, ഇനി അത് ഉണ്ടായിക്കൂടാ. അതുകൊണ്ട് ജെഫിൻ്റെ തലച്ചോറിനെ കുറിച്ച് പഠിക്കാനുള്ള അനുമതി നൽകാനാവില്ല. എത്രയും പെട്ടെന്ന് അവൻ്റെ തലച്ചോറും സംസ്കരിക്കാൻ ഈ കോടതി ഉത്തരവിടുന്നു. കോടതി വിധിക്ക് ശേഷം ജെഫിൻ്റെ തലച്ചോർ സംസ്കരിക്കാനായി കൊണ്ടുപോകുന്നു. ശേഷം അതിനെ തീയിലിട്ട് സംസ്കരിക്കുന്നു. അതോടെ ജെഫ് എന്ന അധ്യായം അവസാനിക്കുന്നു. അവിടുന്ന് കട്ട് ചെയ്താൽ ഗ്ലൻഡ് അവിടുത്തെ വില്ലേജ് ഓഫീസിലേക്ക് പോകുന്നത് കാണാം. അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥ വന്ന കാര്യം എന്താണെന്ന് ഗ്ലൻഡയോട് ചോദിക്കുന്നു. നിങ്ങൾ 3 കൊല്ലം മുമ്പ് ഒരു അപ്പാർട്ട്മെൻറ്റ് പൊളിച്ചിരുന്നില്ലേ? എന്നിട്ട് അവിടെ പാർക്ക് പണിയാനുള്ള അനുമതി കൊടുത്തിരുന്നു എന്ന് കേട്ടു, ഗ്ലൻഡ പറയുന്നു. ശരിയാണ്, അവിടുത്തെ പണി ഇതുവരെ തുടങ്ങിയിട്ടില്ല, ആ ഉദ്യോഗസ്ഥ പറയുന്നു. അവിടെ സ്മാരകം പണിയാമെന്ന് ഞാൻ എത്രയോ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട്, ആരും എന്താ ഞാൻ പറയുന്നത് കേൾക്കാത്തത്, ഗ്ലൻഡ പറയുന്നു. അതുകൊണ്ടൊരു ഉപകാരവും ഗവൺമെൻറ് കാണുന്നില്ല. ആര് പറഞ്ഞു ഉപകാരമില്ലെന്ന്? അവിടെ ജെഫ് കൊന്ന ഇരകളുടെ സ്മാരകം പണിയുകയാണെങ്കിൽ ഭാവിയിൽ ആളുകൾക്ക് അതൊരു പ്രചോദനമാവും. പിന്നെ ആരും കൊല്ലാനോ ഇരയാവാനോ തുനിയില്ല. നമ്മൾ മരിച്ചവരെ സ്മരിക്കണം, അതാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന നീതി, ഗ്ലൻഡ പറയുന്നു. അങ്ങനെ അവൾ വില്ലേജ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ശേഷം പണ്ട് അപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് പോകുന്നു. ഇപ്പോൾ അവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലമാണ്. എന്തായാലും ഇവിടെ ജെഫിൻ്റെ കൊലകൾക്കിരയായവരുടെ സ്മാരകം വരുമെന്ന പ്രതീക്ഷയിലാണ് ഗ്ലൻഡ. ശേഷം അവൾ അവിടെ നിന്ന് പോകുന്നു. ഇതോടെ ഡാമർ എന്ന ജെഫ്രി ഡാമർ സീരീസ് ഇവിടെ അവസാനിക്കുന്നു. ജെഫിൻ്റെ ചെറുപ്പവും യുവത്വവും കാണിച്ചു തന്ന ഈ സീരീസിൻ്റെ ഒരു ഭാഗത്തിലൂടെ കറുത്ത വർഗ്ഗക്കാരുടെ രാഷ്ട്രീയവും നമുക്ക് കാണിച്ചു തരുന്നു. കറുത്ത വർഗ്ഗക്കാരുടെ അവസ്ഥകൾ ജനങ്ങളെ എത്തിക്കുക എന്ന ഉദ്ദേശത്തിൽ ഡയറക്ടർ പൂർണ്ണമായും വിജയിച്ചിട്ടുണ്ട്. ഇനി ജെഫിനെ എടുക്കുകയാണെങ്കിൽ ജെഫിനെ പോലെ തന്നെ ആയിരങ്ങൾ ഈ ലോകത്ത് ഒളിഞ്ഞും പാത്തും ജീവിക്കുന്നുണ്ട്. ഇപ്പോഴും പിടിക്കപ്പെടാത്ത സീരിയൽ കില്ലറായി ആരെങ്കിലും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും അവസ്ഥ ജെഫിനെ പോലെയായിരിക്കും എന്നുണർത്തി ഈ സീരീസ് ഇവിടെ അവസാനിക്കുന്നു. സോ ഈ സീരീസ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത സിനിമയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ.